అలా చేసి అనుభవించేవారు వల్లాతరు సాహజీర్యం ఉంది പക്ഷേ എന്തൊക്കെയാണേലും അതൊക്കെ ഇടയ്ക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലൊരു വിങ്ങൽ ഉണ്ടാവില്ലേ എട്ട് വയസ്സ് കാണും അപ്പോൾ ഒരു ദിവസം അച്ഛനോട് പറഞ്ഞു അച്ഛാ എനിക്ക് ദൈവത്തിനെ ഒന്ന് കാണണം കൊച്ചിന് വല്ല കുഴപ്പമോ ആയി വിചാരിച്ചു ദൈവത്തിനെ കാണുക ഈശ്വരനെ കാണുക ഈശ്വരനെ അരൂപിയാണ് മോനെ ഒന്നും കാണാനൊന്നും നോക്കില്ല അരൂപി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല ഭയങ്കര ശാഠ്യം പിടിച്ചു എൻ്റെ വിചാരം ഭൂമിയുടെ ഏതോ ഒരു കോണിൽ വലിയ കൊട്ടാരത്തിൽ ഇങ്ങനെ ഇരുന്ന് ആജ്ഞാപിക്കുകയാണ് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ അതാണ് അങ്ങനെയായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആധ്യാത്മികമായ ഒരിതിലേക്ക് മനസ്സ് വന്നു തുടങ്ങിയപ്പോൾ ഒക്കെ മനസ്സിലായി മനസ്സിലാക്കാൻ പറ്റുമോ ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ ശക്തിയെ എത്ര ശ്രമിച്ചാലും കഴിയില്ല പക്ഷേ ഞാൻ ആ ശക്തിയിൽ ആ ശക്തിയെ കൃഷ്ണൻ്റെ രൂപത്തിൽ കാണുക കൃഷ്ണനാണ് എനിക്കല്ല എന്നെ ഒരുപാട് വിഷമങ്ങളിൽ നിന്നും ഒരുപാട് ദുർഘട ഘട്ടങ്ങളിൽ നിന്നുമൊക്കെ ഒരുപാട് രക്ഷിച്ചിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു പക്ഷേ ചേച്ചിക്കുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ കേരളത്തിൽ ഒരുപാട് ആൾക്കാരുടെ അമ്മയാകാൻ പറ്റുന്നുള്ളതാണ് അത് സിനിമയിൽ മാത്രമല്ല എല്ലാവരും ചേച്ചിനെ അമ്മയായിട്ടാണ് കാണുന്നത് ഞാൻ കാണാത്ത ആൾക്കാർ പോലും വിളിച്ച് ഫോൺ വിളിക്കുമ്പോൾ അമ്മേ സുഖമാണ് അമ്മയ്ക്ക് കണ്ണൂർ എനിക്കൊരു വലിയ കടുത്ത ഫാനുണ്ട് അവൻ വിളിക്കും അവൻ വിളിച്ചിട്ട് അമ്മയ്ക്ക് സുഖമാണ് അമ്മേ കോയമ്പത്തൂർ പോയിട്ട് എങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് വിശേഷം എല്ലാവരും ചോദിക്കും അത് അമ്മയെ അമ്മയായിട്ട് തന്നെ വിചാരിച്ചിട്ടാണ് അല്ലാണ്ട് കണ്ണൂർ ഞാൻ കണ്ണൂർ യുവൻ്റെ പേര് ഈശ്വര പെട്ടെന്ന് മറന്നു ഓർമ്മയുണ്ടാവും കണ്ണൂരാണോ സ്ഥലം അങ്ങനൊരു അപകടം കണ്ണൂരിൽ സംഭവിച്ചു കിരീടമല്ലേ മറക്കാനാവാത്ത സിനിമ ഒരുപാട് പേരുടെ കണ്ണ് നനയിച്ചതാ ചേച്ചിയുടെ കണ്ണ് നനഞ്ഞിരുന്നു കിരീടം ചെങ്കോൽ കാക്കക്കുയിൽ ഈ ഫോട്ടോ വീട്ടിലുണ്ട് എല്ലാരും കരുതിയിരിക്കണേ മോഹൻലാലിന്റെ അമ്മ തന്നെയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഈ നാട്ടിൻപുറത്തുള്ള സ്ത്രീകളൊക്കെ അങ്ങനെയാണ് വിശ്വസിച്ചിരിക്കുന്നത് ചോദിക്കും മോനെ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കും ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല പിന്നെയാണ് മനസ്സിലായത് മോൻ വന്നില്ല തിരക്കിലാണ് എന്ന് പറയും മലയാളി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ചേച്ചി മോഹൻലാലിന്റെ അമ്മയായിട്ട് അഭിനയിക്കുമ്പോഴാണ് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം രണ്ടമ്മമാരാണ് യഥാർത്ഥ ജീവിതത്തിലെ അമ്മയും സിനിമയിലെ അമ്മയും അത് അത്ര ആ ഒരു കൂടിച്ചേരലാണ് മലയാളി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പൊരുത്തമുള്ള അമ്മ മകൻ ബന്ധം മലയാള സിനിമയിൽ കണ്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ ലാലുവിൻ്റെ അമ്മയായിട്ടും ലാലുവിൻ്റെ കുടുംബമായിട്ടും ചേച്ചിക്ക് നല്ല ബന്ധമാണല്ലേ ഭയങ്കര ബന്ധമാണ് ചേച്ചി ഒരു അമ്മയായിട്ട് തന്നെ അവരും കരുതി എന്ന് വേണം അനുമാനിക്കാൻ വേണ്ടി ഒരുപാട് ലാലിൻ്റെ അമ്മയായിട്ടൊക്കെ എന്താ പറയുക അത്രയ്ക്ക് അടുപ്പമാണ് അത്രയ്ക്ക് അടുപ്പമാണ് ഞാൻ ഇടയ്ക്കിടെ പോവും കാണാനായിട്ട് പോകാറുണ്ട് അറിയാവില്ല ഒത്തിരി സുഖമില്ലാണ്ടിരിക്കുകയാണ് കാണുമ്പോൾ അങ്ങനെ വട്ടം പിടിയും കട്ടി പിടിക്കും ഇഷ്ടം ഇഷ്ടത്തിൻ്റെ ഒരു മാക്സിമം ഇതൊക്കെ കാണിക്കും എനിക്കും ഇഷ്ടമാണ് കേട്ടോ എന്തോ ഒരു നല്ല സ്ത്രീയാണ് അപ്പം ഞാൻ വിചാരിക്കും എന്താണ് ഈ ഈശ്വരൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ വിചാരിക്കും നല്ലവരെ ഒക്കെ ഇട്ട് വിഷമിപ്പിക്കുന്നല്ലോ എന്ന് വിചാരിക്കും അച്ഛനും അതെ വലിയ കാര്യമായിരുന്നു ഞാൻ ട്രിവാൻഡ്രത്ത് പോയാൽ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എപ്പോഴും ഇടയ്ക്ക് പുള്ളി വീണിട്ട് ബാക്കിൽ ഓപ്പറേഷനൊക്കെ ആയി അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ശരിക്ക് രണ്ടര വയസ്സുള്ള കുട്ടിയായി ആ ചിരിയും കൈ പിടിച്ചാൽ വിടില്ല കാറ് കയറുമ്പോൾ കൈ പിടിച്ചുകൊണ്ടിരിക്കും ശരി
എനിക്ക് രണ്ടര വയസ്സ് കുട്ടി എങ്ങനെയായിരുന്നു അതുമാതിരിയുള്ള ചിരിയും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നില്ല ലാലിനേക്കാളും എനിക്ക് ഇഷ്ടം അവരോട് രണ്ടുപേരോടും ആയിരുന്നു എനിക്ക് സംശയം. എന്തായാലും ലാലിന് അമ്മയെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാവായിരിക്കും. എൻ്റെ മോൻ തന്നെയല്ലേ, എത്ര സിനിമയിലാണ് അമ്മ 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 എന്ന് വിളിച്ചിരിക്കുന്നത്. കിരീടത്തിൽ ഒരു സീനുണ്ട്, എനിക്ക് ഡയലോഗ് പറയാൻ വയ്യാണ്ട് ഞാൻ വിങ്ങിപ്പോയ ഒരു ഇതാണ്. വീട്ടിൽ കയറി വരുമ്പോഴത്തേന് തിലഞ്ചേട്ടൻ എനിക്കിവിടെ വേറെ മക്കളുണ്ട് ഇറങ്ങിപ്പോടാന്ന് പറയും, എന്നെ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞ് നടക്കും. അപ്പോൾ ഇതാണ് പുറകെ ഓടി വന്നിട്ട് മോനെ നീ എങ്ങോട്ടാണ് പോടുന്നോ എന്തോ ചോദിക്കും. അപ്പോൾ ലാലി പറയുന്ന ഒരു ഡയലോഗുണ്ട്, ജീവിതം എന്നെ വിട്ടു പോകുന്ന എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്ന അമ്മയെന്ന് അങ്ങനെ എന്തോ ഒരു ഡയലോഗ്. ഇപ്പം അത് കേട്ടപ്പോൾ എനിക്കൊരുമാതിരി വിങ്ങൾ. ഈ സിനിമകളൊക്കെ പിന്നീട് കാണുമ്പോൾ എങ്ങനെയാണ് ചേച്ചി? ഒക്കെ ഓർക്കും. അതുപോലെ തന്നെ പ്രവാഹത്തിലെ സ്വന്തം മകനാണ് നസീർക്കൻ്റെ ക്യാരക്ടർ. അപ്പോൾ അടുക്കളവാതിലിൽ വന്നിരുന്നിട്ട് അമ്മയ്ക്കറിയാം ഇത് മോനാണെന്നുള്ള കാര്യം, മകൻ അറിഞ്ഞുകൂടാ. ആ അപ്പം അങ്ങനെ ഒരു സീക്വൻസാണത്, ചോറ് വാരി വായിൽ വെച്ച് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നസീർക്കൻ്റെ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു നോട്ടം ഉണ്ടല്ലോ ആ സീനിൽ, എനിക്ക് ഒരുപാട് ഡയലോഗ് പറയാൻ വയ്യാണ്ടും വിഷമിച്ചു.